നമസ്കാരം അണലിയുടെ വിഷമേറ്റ രക്തം ഛർദിച്ചു മരിക്കും പഴമക്കാരുടെ ഈ വാക്കുകളെ പുറംതള്ളി അത്ഭുതകരമായാണ് കൊല്ലം അഞ്ചൽ സ്വദേശിയായ ഉത്ര ജീവിതത്തിലേക്ക് മടങ്ങി വന്നത് എന്നിട്ടും വിട്ടില്ല എയർ കണ്ടീഷൻ ചെയ്ത ടൈലുകൾ പാകിയ മുറിയിൽ വീണ്ടും സർപ്പ ദംശനം ഉറങ്ങിക്കിടന്ന ഉത്ര പിന്നീട് എഴുന്നേറ്റതേയില്ല മൂർഖന്റെ ഉഗ്രവിഷം ഉഗ്രവിഷമേറ്റിട്ടും യാതൊരു ഞെട്ടലും അവളിൽ ഉണ്ടായതുമില്ല തൊട്ടടുത്ത് കിടന്നുറങ്ങിയ ഭർത്താവ് സൂരജ് യാതൊന്നും അറിഞ്ഞതുമില്ല രാവിലെ ചായയുമായി ചെന്ന അമ്മ മകൾ മരണത്തിന് കീഴടങ്ങിയെന്ന് തിരിച്ചറിയുകയായിരുന്നു മൂന്ന് മാസത്തിനിടെ രണ്ടാം ശ്രമം അതിലാണ് വിജയിച്ചത് അവൾ മരിച്ചു മരിച്ചതോ കൊന്നതോ പുത്രയുടെ കുടുംബം മാത്രമല്ല മലയാളികൾ ഒന്നടങ്കം നിരവധി സംശയങ്ങളാണ് ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നത് സംഭവത്തിൽ ഉത്രയുടെ മാതാപിതാക്കളുടെ പരാതി തന്നെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ ത്വരിതപ്പെടുത്തുന്നത് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം യുവതിയുടെ വീട്ടിലെത്തി കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു ഓരോ മുക്കും മൂലയും അരിച്ചു പെറുക്കി ഉത്രയ്ക്ക് ആദ്യം പാമ്പുകടിയേറ്റത് ഭർത്താവ് സൂരജിന്റെ പറക്കോടുള്ള വീട്ടിൽ വെച്ചാണ് മാർച്ച് രണ്ടിനാണ് സംഭവം നടന്നത് ഈ സംഭവത്തിലും രണ്ടാമത് പാമ്പ് കടിയേറ്റതിലും ദുരൂഹത വർദ്ധിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഉത്രയ്ക്ക് ആദ്യം പാമ്പുകടിയേൽക്കുന്നതിന് രണ്ട് ദിവസം മുൻപ് സൂരജിന്റെ വീടിന്റെ രണ്ടാം നിലയിലെ കിടപ്പുമുറിക്ക് സമീപത്തായി പാമ്പിനെ കണ്ടിരുന്നു ഉത്ര ബഹളം വെച്ചപ്പോൾ സൂരജ് എത്തി പാമ്പിനെ കൈകൊണ്ട് പിടിച്ച് ചാക്കിലിട്ട് കെട്ടിയെന്നാണ് ഉത്ര ബന്ധുക്കളോട് പറഞ്ഞിരുന്നത് ഈ വിവരം ഇപ്പോൾ ബന്ധുക്കൾ തന്നെയാണ് വെളിപ്പെടുത്തുന്നത് പിന്നീട് രണ്ട് ദിവസത്തിനു ശേഷം രാത്രിയിൽ കാലിന് വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ഈ യുവതിക്ക് പാമ്പ് കടിയേറ്റു എന്ന് ഡോക്ടർമാർ അറിയിക്കുന്നത് തുടർന്ന് തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പതിനാറ് ദിവസമായിരുന്നു കിടത്തി ചികിത്സ നടത്തിയത് പിന്നീട് ചികിത്സയ്ക്കും വിശ്രമത്തിനുമായി ഉത്ര സ്വന്തം വീട്ടിലായിരുന്നു തങ്ങിയിരുന്നത് അതിനിടെയാണ് മെയ് ആറാം തീയതി വീണ്ടും പാമ്പിന്റെ കടി കടിയേൽക്കുന്നതും ഉത്ര മരിക്കുന്നത് ആ ദിവസം യുവതിയുടെ ഭർത്താവ് സൂരജ് യുവതിയുടെ വീട്ടിൽ എത്തിയിരുന്നു എന്നതാണ് ബന്ധുക്കൾക്ക് സംശയത്തിനിട നൽകുന്നത് യുവതിയുടെ മരണം സ്ഥിരീകരിച്ച സമയത്ത് സൂരജ് കാണിച്ച ചില അസ്വാഭാവികതയാണ് സംശയങ്ങൾക്ക് വഴിവെക്കുന്നത് യുവതി മരിച്ച ദിവസം വീട്ടിലെത്തിയ സൂരജിന്റെ കൈവശം ഒരു വലിയ ബാഗ് ഉണ്ടായിരുന്നു ഈ ബാഗിൽ എന്തായിരുന്നു സൂരജ് കൊണ്ടുവന്നത് എന്ന കാര്യത്തിൽ സംശയമുണ്ട് അതിൽ പാമ്പിനെയാണോ ഒളിപ്പിച്ച് കടത്തിയത് എന്നുപോലും ഉത്രയുടെ കുടുംബം ആരോപിക്കുന്നു സൂരജിന് പാമ്പ് പിടുത്തക്കാരുമായി ചങ്ങാത്തം ഉണ്ട് എന്നാണ് മാതാപിതാക്കൾ പറയുന്നത് എ ഹോളുകൾ പൂർണ്ണമായും അടച്ച് എ സി ഉള്ള മുറിയിൽ ജനലുകൾ പോലും തുറന്നിടുന്ന പതിവില്ല എന്നിട്ടും എങ്ങനെ ഇങ്ങനെ ഒരു പാമ്പ് കയറി എന്നാണ് സംശയിക്കുന്നത് സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് രക്ഷിതാക്കൾ അഞ്ചൽ സി എയ്ക്കും റൂറൽ എസ്പിക്കും പരാതി നൽകി ഉത്ര ഉറങ്ങിയ മുറി ടൈൽ പാകിയതും എ സി ഉള്ളതുമായ കിടപ്പുമുറിയുടെ ജനലുകൾ രാത്രി ഉത്രയുടെ അമ്മയാണ് അടച്ചത് ഭർത്താവാണ് ജനലുകൾ തുറന്നിട്ടത് പാമ്പിനെ ആദ്യം കണ്ടതും ഭർത്താവ് തന്നെയാണ് മകൾക്ക് കൊടുത്ത സ്വർണ്ണാഭരണങ്ങളും പണവും എന്നും വിശദമായ അന്വേഷണത്തിലൂടെ മരണകാരണം പുറത്തു കൊണ്ടുവരണമെന്നുമാണ് അച്ഛൻ വിശ്വസേനനും സഹോദരൻ വിഷ്ണുവും ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് പരാതിയായി നൽകിയത് ഉത്രയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് കാണിച്ച മാതാപിതാക്കൾ പരാതി നൽകിയപ്പോൾ മരണത്തിന് പിന്നിൽ ഉത്രയുടെ സഹോദരനാണ് എന്നാരോപിച്ചാണ് അടൂർ പോലീസിന് മുന്നിൽ ഭർത്താവ് സൂരജ് പരാതിയുമായി എത്തിയത് അതായത് ഒരു മറുപരാതി ഇതോടുകൂടി ഉത്രയുടെ മാതാപിതാക്കൾ സംശയം തോന്നി കൂടാതെ മുൻപ് പലതവണ ഉത്രയെ ഭീഷണിപ്പെടുത്തി ശാരീരിക പീഡനം നടത്തിയും ലക്ഷക്കണക്കിന് രൂപ സൂരജ് വാങ്ങിയിരുന്നതായും മാതാപിതാക്കൾ ആരോപിക്കുന്നു വിവാഹം കഴിക്കുമ്പോൾ മൈക്രോ ഫിനാൻസിലായിരുന്നു സൂരജ് ജോലി ചെയ്തിരുന്നത് അവിടെ സാമ്പത്തിക തിരിമറി നടത്തിയതിനെ തുടർന്ന് അൻപതിനായിരത്തോളം രൂപ തിരികെ അടയ്ക്കാൻ സഹായിച്ചതും ഈ ഉത്രയുടെ അച്ഛൻ തന്നെയായിരുന്നു ഇപ്പോൾ എച്ച് ഡി ബി ഫിനാൻസിൽ തവണ മുടങ്ങിയ വാഹനങ്ങളുടെ സി സി പിടിത്തമാണ് ഇയാളുടെ ജോലി എന്തായാലും ഈ കേസിൽ മറഞ്ഞിരിക്കുന്ന ആ രഹസ്യത്തെ പുറത്തു കൊണ്ടുവരാൻ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത്